വർണ്ണങ്ങൾ നിറച്ച് സ്വപ്നങ്ങൾ കൊണ്ടെഴുതിയ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ പ്രദർശനത്തിനൊരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. ആദ്യ ആർട്സിലെ ശാലിനി ടീച്ചറുടെ നേതൃത്വത്തിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ ചിത്രരചനയിൽ വിസ്മയം തീർത്ത 29 കുട്ടികളുടെ ചിത്രങ്ങളാണ് മ്യൂസിയം അങ്കണത്തിൽ പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. 15 വരെയാണ് ചിത്ര പ്രദർശനം. കൊറോണ കാലം അപ്രതീക്ഷിതമായെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിലെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ കൊറോണ പ്രതിസന്ധി ഏൽപ്പിച്ച ആഘാതം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച കുഞ്ഞുങ്ങൾ, കൂട്ടുകാരില്ല, കളിചിരികളില്ല, ഓൺലൈൻ പഠനവും ഭീതിയുടെ നിഴലും മാത്രം. ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും അവസരങ്ങൾ കൈമുതലാക്കിയ ഒരു കൂട്ടം കുട്ടികളുടെ ഭാവനകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് വിസ്മയം സൃഷ്ടിച്ചത്. കൊറോണ കാലത്ത് ആദ്യ ആർട്ടിസ്റ്റിലെ ശാലിനി ടീച്ചറുടെ നേതൃത്വത്തിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ ചിത്രരചനാ വിസ്മയം തീർത്ത 29 കുട്ടികളുടെ ഭാവനാസൃഷ്ടികളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയത്. 5 വയസ്സ് മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ വാട്ടർ കളർ, അറ്റലിക് പെയിൻറ്റിങ്, മ്യൂനർ പെയിൻറ്റിങ്, ഫോക്ക് പെയിൻറ്റിങ് എന്നിങ്ങനെ വിവിധങ്ങളാർന്ന ചിത്രങ്ങൾ വരച്ചത്. കുട്ടികൾക്ക് പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിലേക്ക് വേണ്ടിയാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ശാലിനി ടീച്ചർ പറയുന്നു. കുട്ടികൾക്ക് പ്ലാറ്റ്ഫോം കിട്ടുന്നത് വളരെ കുറവാണ്. കൂടുതലും മത്സരങ്ങളും, അപ്പോൾ അവരിലൊരു മത്സര ബുദ്ധിയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് കാലത്ത് കുട്ടികൾ വീടുകളിലിരുന്ന് ഓൺലൈനിലൂടെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചിത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാടുകളെക്കാളും ഒരുപാട് വിഭിന്നമായിട്ടും കുറച്ചുകൂടെ ഭയങ്കര അട്രാക്റ്റീവായിട്ടും അത് ലോകത്തിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊറോണ കാലത്ത് സമൂഹം നേരിട്ട പ്രതിസന്ധികളും അതിജീവന മാർഗങ്ങളും പ്രമേയമാക്കി കുട്ടികൾ സ്വന്തം ഭാവനയിലൂടെയാണ് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 15 വരെയാണ് മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ എക്സിബിഷൻസ് എന്ന പേരിൽ ചിത്രപ്രദർശനം നടക്കുക. ജനം, തിരുവനന്തപുരം.